എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു പായസം. അപ്പോൾ ആ പായസത്തിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ പാൽ, മാങ്ങ, പിന്നെ ഏലക്കായ, നെയ്യ്, കാഷ്യൂ നട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്ന പഞ്ചസാര വേണം. പിന്നെ അതല്ല മിൽക്ക്മെയ്ഡ് താല്പര്യമുള്ളവർക്ക് മിൽക്ക്മെയ്ഡ്, പിന്നെ ചവരി, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ഇതേപോലെയുള്ള നാല് മാങ്ങയാണ്. അപ്പം രണ്ട് മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അത് മിക്സിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് പിന്നീട് അത് പേസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് അത് രണ്ടെണ്ണം അരിഞ്ഞ് ഞാനത് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ലിറ്റർ ഫുൾ ക്രീൻ മിൽക്ക് പാലാണ്. അതിലേക്ക് ഒരു അര മുക്കാൽ മണിക്കൂർ കുതിർത്തു വെച്ച ചവ്വരി ഈ പാലിലിട്ട് ഞാൻ ഇപ്പോൾ ഇത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചെറിയ തീയിൽ നല്ല വെന്ത് കുറുകണം, ചവ്വരി നല്ലതായിട്ട് വേകണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഞാനിപ്പോൾ മാങ്ങ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ ഇനി അതിനെ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇത് രണ്ട് മാങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതിനകത്തിൽ ഈ മാങ്ങ കിടന്ന് കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ മാങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നത്. അപ്പോൾ ഈ തിളയ്ക്കുന്ന പാലിലേക്ക് ഞാനൊരു രണ്ട് സ്കൂപ്പ് പഞ്ചസാര ഇടുകയാണ്. പഞ്ചസാര അത് ഈ മാങ്ങയുടെ മധുരത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് പഞ്ചസാര ഏറെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ രണ്ട് സ്കൂപ്പേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ മാങ്ങ ഞാൻ അരച്ചു, മിക്സിയിൽ നല്ലതായിട്ട് അരച്ചു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം കുറുകുന്ന സമയത്ത് വേണം നമുക്ക് അതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സേഫിയാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് നെയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട് വേണമെങ്കിൽ നമുക്കത് ഒടിച്ച് പീസ് പീസാക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ വലിയ പീസിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ചെറിയ പീസുകളാക്കി നടുവേ ഇതാക്കിയിട്ടാണ് ഇടുന്നത്. കാഷ്യൂ നട്ടിന് ഒരു ചുമപ്പ് കളർ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കോരി മാറ്റാം. അപ്പം ആ ചീനച്ചട്ടിയിലെ തന്നെ ആ നെയ്യിലെ ബാക്കി വന്ന നെയ്യിലേക്ക് ഞാൻ ഈ മാങ്ങ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുന്ന പോലെ ചെയ്യാം. ഒത്തിരി വേണ്ട, കാരണം അതിൻ്റെ പച്ചപ്പ് കംപ്ലീറ്റ് ഇത് പോയി മെൽറ്റ് ആവരുത്. അതുകൊണ്ട് ചെറുതായിട്ട് അതിനകത്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വരട്ടെ. അപ്പോൾ ഈ മാങ്ങയുടെ ഉള്ളിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഒരുപാട് പഴുത്ത മാങ്ങയും അല്ലാത്ത മാങ്ങയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ മാങ്ങയുടെ കാഠിന്യം, ഉള്ളിലെ കാഠിന്യം അനുസരിച്ച് അത് സമയമെടുത്ത് ഇതാക്കുക. അപ്പം ഇത്രയും മതി. ഞാൻ ഈ തീയ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇനി വീണ്ടും ചെറുതാക്കാൻ പറ്റും. ഈ മാങ്ങ ഒരു ശകലം നന്ന പഴുത്തതായതുകൊണ്ട് കൂടുതൽ ചെറുതാക്കാൻ പോയാൽ അത് ഭയങ്കര സോഫ്റ്റായി പോകും, അത് എല്ലാം വെള്ളം ഇങ്ങ് പുറത്ത് വരും. അതുകൊണ്ട് അങ്ങനെ തൽക്കാലം ഇത്രയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 6-7 പീസ് ഏലക്കായ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ചെറിയ ഏലക്കയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഏറെ ഇട്ടിരിക്കുന്നത്. സാധാരണ ഗതിയിൽ ഒരു 3 നല്ല ഏലക്കയാണെങ്കിൽ ഒരു 3-4, അല്ല വിളഞ്ഞ ഏലക്കയാണെങ്കിൽ ഒരു 3-4 മതിയാവും. അതിനെ ചെറുതായിട്ട് നമ്മളൊന്ന് പൊട്ടിക്കും. അപ്പോൾ ഈ ഏലക്ക പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാലിലേക്ക് ചേർക്കാം. പാലിലേക്ക് ചേർത്തു. ഇനി അത് അതിൽ കടന്ന് ചെറുതായിട്ട് ഒന്ന് വേകാൻ വിടും.
പിന്നെ ഇതിലേക്ക് ഞാൻ ഈ മാങ്ങ പൾപ്പ് ചേർക്കാൻ പോവുകയാണ് മാങ്ങ പൾപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് നന്നേ അരഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റും ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു ഈ മാങ്ങ പൾപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതായത് ഒരു നമ്മൾ പായസത്തിന് എപ്പോഴും ഇച്ചിരി ഒത്തിരി അങ്ങ് കുറുക്കില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ പിന്നെ അത് ഇരുന്ന് തണുക്കുമ്പോഴത്തേന് അത് അതങ്ങ് വല്ലാതെ തിക്കായി പോകും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ ചവരിയും കൂടെ ചേർത്തിരിക്കുന്ന കാരണത്താൽ അത് നന്നേ അങ്ങ് തിക്കായി പോകും അതുകൊണ്ട് ഇതിനെ നന്നേ ഒന്ന് ഉപയോഗിക്കുക മാങ്ങ നമ്മൾ ഈ ചേർത്ത മാങ്ങ നല്ല നന്നേ ഈ പാലിൽ ഈ മാങ്ങ അലിയണം ഇത് അത് ഇപ്പം ഈ മിക്സിയിൽ അരഞ്ഞു കഴിയുമ്പോൾ ആ കട്ടകൾ എല്ലാം നന്നേ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിൽ ഉടഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു 5 മിനിറ്റ്സോളമായി അതിങ്ങനെ ബോയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പായസത്തിൻ്റെ കളറ് മാറിയത് അപ്പോൾ ഈ പതഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അത് മാറുമ്പോൾ കാണാം ആ പായസത്തിന് ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ മാങ്ങയുടെ കളറിന് എത്രത്തോളം ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ പായസത്തിന് ആ കളറുണ്ടാവുന്നത് അപ്പം നിങ്ങൾക്ക് മാങ്ങ പല ടൈപ്പ് മാങ്ങ ഉണ്ടല്ലോ അപ്പം ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഒരു മാങ്ങയാണല്ലോ നാട്ടിൻപുറത്തൊക്കെയുള്ള ആകുമ്പോൾ നല്ല മൂവാണ്ട മാങ്ങയും അങ്ങനെയൊക്കെയുള്ള മാങ്ങകളാകുമ്പം അതിന് അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും ഏതാ ഉള്ളത് ഏത് മാങ്ങയായാലും കുഴപ്പമില്ല നമുക്ക് ഇത് നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം കാണാം അത് ഓൾമോസ്റ്റ് എല്ലാം അത് ആ പാലിനകത്തിൽ അലിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയതായിട്ട് നമ്മൾ ഇതായിട്ട് ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പീസുകൾ ഇടാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഓൾറെഡി അത് നെയ്ക്കകത്തിൽ വറുത്ത ചെറുതായിട്ട് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് മതിയാവും പിന്നെ പ്രത്യേകിച്ച് കടുപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഇങ്ങനെ അതിനകത്ത് അതെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് എല്ലാം അലിഞ്ഞ് ചേർന്ന് നന്നേ തിളച്ചു 1 ലിറ്റർ പാലിന് 1 ലിറ്റർ വെള്ളം ആ ഒരളവിൽ വേണം നമ്മൾ പാലെടുക്കാൻ ആ പാലിൽ ഈ കൊതുത്തു വെച്ച ചവരി ഒരു പിടി ചവരി മതിയാവും അതായത് ഒരു എന്താ പറയുക നമ്മളുടെ സാധാരണ ഒരു കൈക്കാണെങ്കിൽ നല്ല ഒരു പിടി ചവരി അത് ഇച്ചിരി വെള്ളത്തിൽ 1.5 മണിക്കൂറോളം കൊതുത്തു വയ്ക്കണം കൊതുത്തു വെച്ചതിന് ശേഷം ഈ പാലിൽ തന്നെ ഇത് വേകണം ഈ പാലിൽ തന്നെ വെന്ത് വരുമ്പോഴാണ് അതിലേക്ക് ആ ഒരു പാലിൻ്റേതായ വെറും വെള്ളത്തിൻ്റെ ആ ഒരു ഇത് വിട്ടിട്ട് പാലിൻ്റേതായ ഒരു ഗുണമുണ്ടാവും അങ്ങനെ അത് കാണാം ചവരി ഇതിനകത്തിൽ വെന്ത് വന്നിട്ടുണ്ട് അതിൽ പല ടൈപ്പ് ചവരി ഉണ്ടാവും ഇതിപ്പം വലിയ ചവരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ചെറിയ ചവരി ഉണ്ടാവും അതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അത് കൂടുതൽ ഇത്രയും വലിയ വലിപ്പമല്ലാതെ ഏറെ അതിനകത്തിൽ കാണാൻ പറ്റും ഇതിപ്പം വലിയ ചവരിയാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിപ്പത്തിൽ കാണുന്നത് ഇപ്പം എന്തായാലും കൊള്ളാം പാലിൽ ഇത് ഫുള്ള് മിക്സായി നല്ല ചേർന്നിട്ടുണ്ട് വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട്
ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ അധികം കുറുക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കുറുകി കഴിഞ്ഞാൽ അരിയത് പിന്നീട് ഉപയോഗിക്കുമ്പോഴേ ഇത് ചൂടോടെ കുടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ തണുപ്പിച്ചാകാം. പിന്നെ ഐ മീൻ ഇച്ചിരി കൂടെ തിക്കാക്കാം. ചൂടോടെ കുടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇച്ചിരി കൂടെ തിക്കാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലൂസാക്കിയിട്ട് നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു കുടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാകും. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും ആക്കി ഞാൻ നിർത്തുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി അല്ലെ പറങ്കിയണ്ടി പിന്നെ നിങ്ങൾക്ക് മുന്തിരിങ്ങ അങ്ങനെയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ആക്കാം. അപ്പോൾ ഇതിന് ഞാൻ അത് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇതും കൂടെ ചേർത്തു. ഇലക്കായി നമ്മൾ നേരത്തെ തന്നെ ചേർത്തിരുന്നു. എല്ലാം കൂടെ ചേർത്തു. ഞാനൊന്ന് ഇളക്കി. ഇളക്കിയിട്ട് ഞാൻ തീയെ ഓൾറെഡി ഓഫ് ചെയ്തു. ഇനി ഇതിരുന്ന് തണുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ആ മാങ്ങയുടെയൊക്കെ ഫ്ലേവറൊക്കെയൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ട് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ആണ് നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള പായസം. ഒത്തിരി സമയമൊന്നും വേണ്ട. നമ്മൾ സാധനമൊക്കെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പാൽ അടുപ്പത്ത് വെച്ച് ഇത് തിളച്ച് തുടങ്ങിയതിന് ശേഷമാണ് മാങ്ങ അരിയാനും എല്ലാം തയ്യാറായത്. ഒന്നും നേരത്തെ പ്രിപ്പയർ ചെയ്യാതെ അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ആക്കിയെടുത്തത്. അപ്പോൾ ഇതിന് വലിയ എഫേർട്ടൊന്നും വേണ്ടാത്തൊരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയ വേറെ വേറെ വിഭവങ്ങളുമായിട്ട് ഇതുപോലെ പെട്ടെന്നുണ്ടാക്കാവുന്ന വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എൻ്റെ ചാനൽ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം. നമസ്തേ.